ഹായ് ഓൾ, വെൽക്കം ടു എഡ്യുവാലി. ഇന്ന് നമ്മൾ ട്രേഡ്സ്മാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള മൂന്നാമത്തെ ക്ലാസ്സിലാണ്. അപ്പോൾ പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് ചിലപ്പോൾ ചെറിയ നോയ്സിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും. അതായത് ചെറിയ സമയം കൊണ്ട് മാക്സിമം ക്ലാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണമെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്ര റഷായിട്ട് ക്രിയേറ്റ് ചെയ്യണേ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സാണ്. നിങ്ങൾക്ക് ഇൻ കേസ് ഈ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ ഡ്രൈവ് ലിങ്ക് കൊടുത്തേക്കാം. ഈ ഒരു ഫയലിൻ്റെ ഡ്രൈവ് ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്സസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് കോച്ചിങ് ക്ലാസ്സിനും അങ്ങനെയൊന്നും പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞേക്കണേ. നോട്ട് എഴുതി പഠിക്കണമെന്നുള്ളവർക്ക് സിമ്പിളായിട്ടുള്ള നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രൈവിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ലിങ്ക് ഉപയോഗിച്ച് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഈ ഒരു ഫയല്. ഓക്കെ, ഇതിന് മുമ്പത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ് പഠിക്കണേ. അപ്പം അതിന് മുമ്പായിട്ട് ആദ്യം ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്താണ്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്താണെന്നുള്ളത് പഠിച്ചിരിക്കാം. ഓക്കെ, ഇൻട്രിൻസിക്കും അതുപോലെ എക്സ്ട്രിൻസിക്കും. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻട്രിൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടറാണ്. അതിനകത്ത് ഒരു തരി പോലും ഇമ്പ്യൂരിറ്റി ഇല്ലാത്ത പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടറിനെയാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയാം. അപ്പോൾ മറ്റേത് എന്തായിരിക്കും, ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ടുള്ള സെമി കണ്ടക്ടറിനെയാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയാം. അത്രേ ഉള്ളൂ ആ ടോപ്പിക്ക്. അപ്പോൾ ഇനി അടുത്ത് നോക്കുക, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടക്ടിങ് പ്രോപ്പർട്ടീസ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫോറിൻ മെറ്റീരിയൽസ് ആഡ് ചെയ്യുന്നത് അല്ലെ. ആ പ്രോസസ്സിനെയാണ് ഡോപ്പിംഗ് എന്ന് പറയാം. അങ്ങനെ ഏത് ടൈപ്പ് മെറ്റീരിയൽ ആണ് ഡോപ്പിംഗിന് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ് നമുക്കുള്ളത്. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും അതുപോലെ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും. എൻ എന്നുള്ള ആ ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജ് എന്നുള്ളതിനെയാണ്. P represents positive charge, അത്രേ ഉള്ളൂ. അപ്പോൾ ഏത് ടൈപ്പ് ഇമ്പ്യൂരിറ്റി ആണ് ഡോപ്പിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്, എൻ ടൈപ്പും അതുപോലെ പി ടൈപ്പും. ഇനി അതിൻ്റെ ഒരു ഡിസ്റ്റിങ്യൂഷ് ചെയ്ത് പഠിക്കുന്നതാണ് ഇന്നത്തെ ബാക്കി ഭാഗത്ത് നമ്മൾ നോക്കണേ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം അഡീഷണൽ ആയിട്ട് പറയാറുണ്ട്. ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത്, നമ്മൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 10^8 സെമി കണ്ടക്ടർ ആറ്റത്തിന് 1 atom ഓഫ് ഇമ്പ്യൂരിറ്റി എന്നുള്ള രീതിയിലാണ്. അതായത് 10^8 എന്ന് പറയുമ്പോൾ ഒരു വലിയ നമ്പറാണല്ലോ, ഒരു ഹ്യൂജ് നമ്പറാണ്. അപ്പോൾ അത്രയും നമ്പർ ഓഫ് സെമി കണ്ടക്ടർ ആറ്റത്തിന് നമ്മൾ എത്ര ഇമ്പ്യൂരിറ്റിയാണ് ആഡ് ചെയ്യുന്നുള്ളൂ, ഒരു ഇമ്പ്യൂരിറ്റി, ഒരു ആറ്റമേ ആഡ് ചെയ്യുന്നുള്ളൂ. 10^8 ആറ്റത്തിന് നമ്മൾ ഒരു ആറ്റം മാത്രമാണ് ആഡ് ചെയ്യുന്നുള്ള റേഷ്യോ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഡിസ്റ്റിങ്യൂഷ് ചെയ്തിട്ട് നോക്കാം. ഞാൻ കൂടുതലും ഇങ്ങനെ ടേബിൾ ആയിട്ടാണ് കൊടുത്തേക്കണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് രണ്ടും ഒരുമിച്ച് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഈ ഭാഗങ്ങൾ കവർ ചെയ്യാം. അതുകൊണ്ടാണ് മിക്കതും ഇങ്ങനെ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ നോക്കാം, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആർ ഫോംഡ് ബൈ ആഡിങ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് നമ്മളെ സെമി കണ്ടക്ടറിനകത്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് കിട്ടുക. ഇനി പെന്റാവാലന്റ് എന്ന് പറയുമ്പോൾ എന്താ, ആ ഒരു ഇമ്പ്യൂരിറ്റിയുടെ, ആ ഒരു ഫോറിൻ മെറ്റീരിയലിന്റെ വാലൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ, വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പെന്റാവാലന്റ് എന്ന് പറയുന്നത്. ഇനി എൻ ടൈപ്പ്, എൻ ടൈപ്പിലാണ് പെന്റാവാലന്റ് ഉപയോഗിക്കുന്നത് എന്ന് ഓർത്തിരിക്കാനായിട്ട് ഞാനൊരു ക്ലൂ തരാം. പെൻ എന്നാണ് പറയണത് അല്ലേ. പെൻ എന്ന് പറയുമ്പോൾ അവിടെ എൻ എന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. അപ്പോൾ പെൻ ഫോർ എൻ എന്നുള്ളത് പഠിച്ചു വെക്കുക. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് നമ്മളുടെ സെമി കണ്ടക്ടേഴ്സിനകത്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് കിട്ടുന്നത്. അപ്പോൾ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ പ്രത്യേകത എന്താ, ആ സച്ച് ഇമ്പ്യൂരിറ്റീസിന്റെ വാലൻസ് ഇലക്ട്രോൺസ് എത്ര എണ്ണം ഉണ്ടാവും, 5 എണ്ണം ഉണ്ടാവും. ആ ഒരു ഇമ്പ്യൂരിറ്റിയുടെ വാലൻസ് ഷെല്ലിനകത്ത് ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഓക്കെ, ഇനി പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസിന് എക്സാമ്പിൾ ആണ് ആർസനിക്കും അതുപോലെ ആന്റിമണി. ഓക്കെ, രണ്ട് എക്സാമ്പിൾ പഠിച്ചിരിക്കുക, ആർസനിക് അതുപോലെ ആന്റിമണി. അതിനൊപ്പം തന്നെ അതിൻ്റെ അറ്റോമിക് നമ്പർ കൂടെ ഓർത്തിരിക്കുക. അറ്റോമിക് നമ്പറിനെ നമ്മൾ സെഡ് എന്നുള്ള അക്ഷരം വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയേക്കണേ. അപ്പോൾ ആർസനിക്കിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 33 ആണ്. ആന്റിമണിയുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 51 ആണ്. അപ്പം രണ്ടെണ്ണം പഠിച്ചു, ആർസനിക് അതുപോലെ ആന്റിമണി. ഓക്കെ, ഇനി നോക്കാം എൻ ടൈപ്പ് എന്നാണ് പറഞ്ഞേക്കണേ.
അപ്പോൾ നെഗറ്റീവാണ് ചാർജ് റെപ്രസെൻറ്റ് ചെയ്യണതെന്ന് പറഞ്ഞായിരുന്നു അല്ലേ ആദ്യം. അപ്പോൾ പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ആണ് ഇവിടെ ആഡ് ചെയ്തേക്കണേ. അതുകൊണ്ട് തന്നെ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ആണ് എൻ ടൈപ്പിനകത്ത് ഉണ്ടായിരിക്കുക. അതായത് ഇലക്ട്രോൺസ് കൂടുതലായിരിക്കും. എൻ ടൈപ്പിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ആണ് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇതിനെ ഡോണർ ഇമ്പ്യൂരിറ്റീസ് എന്നാണ് പറയുക. ഈ പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ ഡോണർ ഇമ്പ്യൂരിറ്റീസ് എന്നാണ് പറയുക. ഓക്കെ, പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ ഡോണർ ഇമ്പ്യൂരിറ്റീസ് എന്നാണ് പറയുക. ഇനി എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനകത്തെ മെജോറിറ്റി കാരിയർ എന്ന് പറയുന്നത് ഇലക്ട്രോണും മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസും ആണ്. ക്ലിയർ? ഓക്കെ, ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നോക്കുക, ഇത് നമ്മളുടെ ആൾസനിക് ആണെന്ന് വെക്കാം. ഓക്കെ, ആൾസനിക്കിന്റെ അവസാനത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ടെന്നാണ് പറഞ്ഞേക്കണേ അല്ലേ. അപ്പൊ നമുക്ക് 5 ഇലക്ട്രോൺസിനെ പ്ലേസ് ചെയ്യാം. ഒരെണ്ണം ഇവിടെയുണ്ട്, 2 എണ്ണം ഇങ്ങനെ വരും, അടുത്ത 2 എണ്ണം ഇവിടെയുണ്ട്, പിന്നെ ഉള്ളത് 1 എണ്ണമാണ് അല്ലെ, 5 എണ്ണമാണ്. ഓക്കെ, അപ്പൊ 5 എണ്ണമാണ്. ഇനി നമ്മളുടെ സിലിക്കൺ അല്ലെങ്കിൽ ജർമേനിയത്തിന്റെ കേസ് എടുക്കാം. ഇൻ കേസ് സിലിക്കൺ ആണ് എടുക്കണേന്ന് വെക്കാം. ഓക്കെ, സിലിക്കൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണുള്ളത്? സിലിക്കണകത്ത് 4 ആണുള്ളത്, 4 ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലേ. 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഓക്കെ, 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ നോക്കുക, പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന സമയത്ത് പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റീന് എക്സാമ്പിൾ ആണ് ആർസനിക്ക് അതുപോലെ ആന്റിമണി. ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തേക്കുന്നത് ഏതാണ്? ആർസനിക് ആണ്. ഓക്കെ, ഇനി നോക്കുക, ആൾസനിക് എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയലിന്റെ വാലൻസ് ഷെല്ലിനകത്ത് 5 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഈ 5 ഇലക്ട്രോൺസ് ആണ് ബോണ്ടിങ് പ്രോസസ്സിനകത്ത് ഉൾപ്പെടുന്നത്. ഇനി നമ്മളുടെ സെമി കണ്ടക്ടർ എടുത്ത് നോക്കുക, സിലിക്കൺ. സിലിക്കണിന്റെ വാലൻസ് ഷെൽ ഇലക്ട്രോൺ എന്ന് പറയുന്നത് 4 ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ ഇനി ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സെമി കണ്ടക്ടേഴ്സ് ആർ ഫോംഡ് ബൈ കോവാലന്റ് ബോണ്ട് എന്നാണ് അല്ലെ. അപ്പൊ ഇവിടെ കോവാലന്റ് ബോണ്ട് ആണ് നടക്കാൻ പോകുന്നത്. അപ്പൊ നോക്കുക, ഈ സിലിക്കണും ആർഗണും തമ്മില് കോവാലന്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ ഷെല്ല്, ഈ സോറി കളർ മാറ്റാം, അപ്പൊ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. നോക്കുക, ഈ ഇലക്ട്രോൺ ഈ ഇലക്ട്രോണുമായിട്ട് പെയർ ചെയ്യും. ഇങ്ങനെ ആവാട്ടോ, ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പറയുവാണ്. ഇനി അടുത്ത ഇലക്ട്രോൺ അടുത്ത സിലിക്കണിന്റെ ഇലക്ട്രോണുമായിട്ട് പെയർ ചെയ്തു, അടുത്തത് അടുത്തതുമായിട്ട് പെയർ ചെയ്തു, ഇവിടെ അടുത്തത് പെയർ ചെയ്തു. നോക്കുക, ആൾസനിക്കിനകത്ത് 1 എണ്ണം 1 ഇലക്ട്രോൺ കൂടുതലാണ് അല്ലെ. 1 എണ്ണം ഒറ്റയ്ക്ക് നിൽക്കുക, ഈ ഇലക്ട്രോൺ എന്താ കൂടുതലാണ് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ എക്സസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞത്. ഓക്കെ, എൻ ടൈപ്പിനകത്ത് എക്സസ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറയാൻ കാരണം എന്താ? ആൾസനിക്കും സിലിക്കണും തമ്മിൽ കൂടി ചേർന്നപ്പോൾ ആൾസനിക്കിന്റെ വാലൻസ് ഷെല്ലിൽ 5 എണ്ണം ഉണ്ടായിരുന്നു, ആ 5 എണ്ണത്തിൽ 1 എണ്ണം ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ 1 എണ്ണം കൂടുതലാണ്, ന്യൂട്രലിനേക്കാളും, ന്യൂട്രൽ ആയിരിക്കുന്ന ആ ഒരു കാര്യത്തിനേക്കാളും 1 ഇലക്ട്രോണിന്റെ അളവ് കൂടുതലാണ് അല്ലെ. അപ്പൊ അങ്ങനെ നമ്പർ ഓഫ് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും എന്താണ്? എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്, ഇലക്ട്രോൺസ് കൂടുതലാണ് എൻ ടൈപ്പിനകത്ത് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇങ്ങനെയാണ്, ജസ്റ്റ് ഞാനൊന്ന് സിംബോളിക്കലായിട്ട് നിങ്ങൾക്ക് കാണിച്ചതാണ്. ഇങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല, ആ ഒരു കണ്ടന്റ് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ഇതാണ് പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റീസിന്റെ കേസിൽ നടക്കണേ. ഓരോ ഇലക്ട്രോൺസും പെയർ ചെയ്യുന്ന സമയത്ത് ആൾസനിക്കിന്റെ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ആയിട്ട് എടുക്കുന്ന ആ മെറ്റീരിയലിന്റെ 1 ഇലക്ട്രോൺ എന്തായിട്ട് വരും? ഒറ്റപ്പെട്ടു പോവും. അങ്ങനെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുമ്പോഴത്തേക്കും എന്താവും? എൻ ടൈപ്പിനകത്ത് എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക, ഇലക്ട്രോൺസ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസിനെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യണേ അല്ലേ. ഇപ്പം ഇങ്ങോട്ട് വന്നതാണ് അല്ലേ, അല്ലേ ഇങ്ങോട്ട് വന്നതാ. അപ്പം എന്താ, ഇത് നമുക്ക് ആൾസനിക്കാണ് ആഡ് ചെയ്തത്. അപ്പം ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 1 ഇലക്ട്രോൺ കൂടുതൽ കിട്ടിയത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റീസിനെ ഡോണർ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. കാരണം എന്താ, 1 ഇലക്ട്രോൺ അഡീഷണൽ ആയിട്ട് നമുക്ക് ഫ്രീ ആക്കി തന്നല്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയണതാണ്. അപ്പോൾ ഡോണർ ഇമ്പ്യൂരിറ്റീസ് എന്ന് അറിയപ്പെടുന്നത് പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്. അപ്പൊ 3 കാര്യങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാം. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനകത്ത് ഉപയോഗിക്കുന്നത് പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്. ഓക്കെ, ഈ പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റീസിനെയാണ് നമ്മൾ ഡോണർ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ 3 കാര്യത്തിലും എൻ ടൈപ്പ്, പെൻഡാവാലന്റ്, ഡോണർ എന്നുള്ളതിനകത്തൊക്കെ ന എന്നുള്ള പ്രൊനൗൺസിയേഷൻ എപ്പോഴും ഉണ്ടല്ലേ, ന. അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കുക, എൻ ടൈപ്പിനകത്ത് പറയുമ്പോൾ തന്നെ പെൻഡാവാലന്റ്, അപ്പൊ അത് അവിടുത്തെയാണ്. ഡോണർ അതും എൻ ടൈപ്പിന്റെയാണ്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കാം. അപ്പൊ ഇനി അടുത്തത് നോക്കാം. ഇനി എന്താ,
മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. കാരണം എന്താ, എൻ ടൈപ്പിനകത്ത് കൂടുതലും ഇലക്ട്രോൺസ് ആണ്, അതുകൊണ്ടാണ് മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയത്, മൈനോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആയത്. സെമി കണ്ടക്ടറിന്റെ കറണ്ട് ഇസ് ഡ്യൂ ടു, സെമി കണ്ടക്ടറിനകത്തെ കറണ്ട് ഇസ് ഡ്യൂ ടു ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് എന്നായിരുന്നു അല്ലേ. അപ്പൊ ഇവിടുത്തെ എൻ ടൈപ്പിനകത്തെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസും മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസും ആണ്. ഓക്കെ, ക്ലിയർ. അതാണ് എൻ ടൈപ്പിന്റെ കാര്യം. ഇനി പി ടൈപ്പ് നോക്കാം. പി എന്ന് പറഞ്ഞിരിക്കുന്ന ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്നത് പോസിറ്റീവ് എന്നുള്ള മീനിങ്ങിനാണ്. അപ്പൊ നോക്കാം പി ടൈപ്പ്. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ട്രൈ വാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്. ട്രൈ വാലന്റ് എന്ന് പറയുമ്പം ഈ ഇമ്പ്യൂരിറ്റീസിന്റെ വാലൻസ് ഷെല്ലിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 3. അപ്പോൾ പി ടൈപ്പിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് ട്രൈ വാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്. ട്രൈ വാലന്റ് എന്ന് പറയുമ്പം ഈ മെറ്റീരിയൽസിന്റെ ലാസ്റ്റ് ഷെല്ലിനകത്ത്, വാലൻസ് ഷെല്ലിനകത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 3. ഇനി രണ്ട് എക്സാമ്പിൾ പഠിച്ചു വെക്കുക. പി ടൈപ്പ് ഇമ്പ്യൂരിറ്റീസിന് എക്സാമ്പിൾ ആണ്, സോറി, ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസിന് എക്സാമ്പിൾ ആണ് ഗാലിയം, അതുപോലെ ഇൻഡിയം. ഗാലിയവും ഇൻഡിയവും രണ്ടിന്റെയും അറ്റോമിക് നമ്പറും കൂടെ പഠിച്ചു വെക്കുക. ഗാലിയം 31, ഇൻഡിയം 49. ഇനി ഇവിടെ നോക്കാം, പി ടൈപ്പിനകത്ത് ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ആണ്, ഇലക്ട്രോൺസിന്റെ കുറവാണ്. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ അസെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് എന്നാണ് പറയുക. ഇനി ഇവിടെ നോക്കാം, പി ടൈപ്പിനകത്ത് മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആയിരിക്കും, മൈനോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയിരിക്കും. ഓക്കെ, മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആയിരിക്കും, മൈനോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയിരിക്കും. ഇനി ഇവിടെ നോക്കാം, ഗാലിയത്തിന്റെയും സിലിക്കണിന്റെയും ഒരു ബോണ്ടിങ് നമുക്ക് നോക്കാം. ഓക്കെ, ഗാലിയം അതുപോലെ സിലിക്കൺ, സിലിക്കണിന്റെ ലാസ്റ്റ് ഷെല്ലിനകത്ത് 4 ആണുള്ളത്, 1, 2, 3, 4. ഗാലിയത്തിനാണെന്നുണ്ടെങ്കിൽ 3. ഓക്കെ, ഇനി പെയർ ചെയ്യാനായിട്ട് പോവാണ്. ഈ ഇലക്ട്രോണും ഈ ഇലക്ട്രോണും പെയറായി, ഈ ഇലക്ട്രോണും ഈ ഇലക്ട്രോണും പെയറായി, ഈ ഇലക്ട്രോണും ഈ ഇലക്ട്രോണും പെയറായി. അപ്പൊ ഇവിടെ നോക്കുക, നമ്മൾ ആഡ് ചെയ്ത ഇമ്പ്യൂരിറ്റിക്ക് സിലിക്കണിന്റെ അവസാനത്തെ ആ ഒരു ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രോൺ വേണമല്ലേ. പക്ഷെ അവിടെ ഇലക്ട്രോൺ ഇല്ല. ആ ഒരു ഇലക്ട്രോൺ ബോണ്ട് പെയറിനകത്ത് വരുന്ന ഇലക്ട്രോണിന്റെ മിസ്സിങ്ങിനെയാണ് ഹോൾസ് എന്ന് പറയുക. ഒരു ഇലക്ട്രോൺ ബോണ്ട് പെയറിനകത്തെ മിസ്സിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ് എന്തെന്ന് പറയുക, ഹോൾസ് എന്ന് പറയുക. അപ്പൊ ഈ ഒരു സിലിക്കണിന്റെ ലാസ്റ്റ് ആറ്റത്തിന് അല്ലെങ്കിൽ സിലിക്കണിന്റെ ലാസ്റ്റ് ഇലക്ട്രോണിനെ കമ്പൈൻ ചെയ്യാനായിട്ട് ഗാലിയത്തിന്റെ കയ്യിൽ എന്തില്ല, ഒരു ഇലക്ട്രോൺ ഇല്ല. അപ്പൊ ആ ഇലക്ട്രോൺ ബോണ്ട് പെയറിനകത്തെ മിസ്സിംഗ് ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഹോൾസ് എന്ന് പറയുക. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പറയുന്നത് ഡെഫിഷ്യൻസി ഓഫ് എന്ത് ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണിന്റെ കുറവാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പി ടൈപ്പിനകത്ത് ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞത്. പി ടൈപ്പിനകത്തെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്, മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ക്യുക്കായിട്ട് പഠിക്കാനായിട്ട് ഇക്വേഷനോ സൂത്രവാക്യമോ അങ്ങനെ പഠിക്കാനായിട്ട് എൻ ടൈപ്പിന്റെ ആ കാര്യം ഓർത്തിരിക്കുക. എൻ പെൻ ഡോണർ എന്നുള്ളത് കണക്ട് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ പി ടൈപ്പിന്റെ ഓട്ടോമാറ്റിക്കലി കിട്ടിക്കോളും. അപ്പൊ എൻ ടൈപ്പ് പെൻഡാവാലന്റ് ഡോണർ ഇമ്പ്യൂരിറ്റി എന്ന് ഓർക്കുമ്പോൾ തന്നെ പി ടൈപ്പ് ട്രൈവാലന്റ് അസെപ്റ്റർ ഇമ്പ്യൂരിറ്റി എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി കിട്ടിക്കോളും. അപ്പോൾ ഓക്കെ, ഫൈൻ, താങ്ക് യു.